കേരളത്തിൽ ആവശ്യക്കാർ ഏറെയുള്ള ഒരു പച്ചക്കറി പക്ഷേ അതിൻ്റെ കൃഷി വളരെ കുറവ് നമുക്കെല്ലാം അറിയാവുന്ന തക്കാളിയാണിത് തക്കാളിക്ക് വില കൂടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം വളരെ പ്രശ്നമാവാറുണ്ട് അപ്പോൾ മിക്കവാറും നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി തന്നെയാണ് തക്കാളി വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒന്നാണിത് പക്ഷേ നമ്മൾ ഇവ വളർത്തുന്നതിനായിട്ട് വിമുഖത കാണിക്കാൻ കുറേയേറെ കാരണങ്ങളുണ്ട് രോഗങ്ങളും കീടങ്ങളും കാലാവസ്ഥാ വ്യത്യാസമൊക്കെ പെട്ടെന്ന് ബാധിക്കുന്ന വളരെ കരുത്തു കുറഞ്ഞൊരു ചെടിയാണിത് അപ്പം നമുക്ക് വീട്ടിൽ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് കൃഷി ചെയ്യുന്ന തക്കാളി കൂടുതൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ടിപ്പുകളൊക്കെയാണ് അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും തക്കാളി നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതിലുപരി സൗന്ദര്യത്തിന് വളരെ നല്ല ഒന്നാണ് വളരെ മികച്ച ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് തക്കാളി ഉപയോഗിച്ച് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് നമ്മൾ തക്കാളി കൃഷി ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പം തക്കാളി കൃഷി വിജയിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം തന്നെ നമ്മൾ നോക്കി വെക്കണം തക്കാളി വെക്കുന്നതിനായിട്ട് ഇപ്പോൾ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടന്നതായിരിക്കും വളരെ നല്ലത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ആറ് ഏഴ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം തക്കാളി വെക്കേണ്ടത് അടുത്തതായിട്ട് തക്കാളി നടാൻ ഉപയോഗിക്കുന്ന മണ്ണ് തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുളിരസം കൂടുതലുള്ള മണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാക്ടീരിയ ഒക്കെ വന്ന് വാട്ടരോഗം ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് ഈ തക്കാളിയൊക്കെ നശിച്ചു പോകും അതുപോലെ തക്കാളിയുടെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോഴേ ശ്രദ്ധിക്കണം നമ്മൾ തക്കാളി വാങ്ങുന്ന തക്കാളിയുടെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ രോഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്ന ഇനങ്ങളൊക്കെ കേരള കാർഷിക സർവ്വകലാശാലയിൽ വാങ്ങാനായിട്ട് കിട്ടും ശക്തി മുക്തി അനഘ ഇങ്ങനെയൊക്കെ പറയുന്ന പലതരത്തിലുള്ള തക്കാളി ഇനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വാട്ടരോഗത്തെയും ഒക്കെ പ്രതിരോധിക്കുന്ന ഇനങ്ങളാണ് അപ്പോൾ നമുക്ക് ഇത് നടന്ന സമയത്ത് മണ്ണ് നിറയ്ക്കുമ്പോഴ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അത് കുറച്ച് കുമ്മായം കൂടി ചേർത്ത് കുറച്ച് ദിവസം ഒരാഴ്ചയെങ്കിലും കുമ്മായം ചേർത്തിട്ടതിന് ശേഷം വേണം നമ്മൾ നിറയ്ക്കാൻ എടുക്കുമ്പോൾ അതിലേക്ക് കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ നന്നായിട്ട് ചേർക്കാം പിണ്ണാക്ക വർഗ്ഗങ്ങളോ എല്ലിപൊടിയോ ഒക്കെ കുറേശ്ശേ ചേർത്ത് കൊടുക്കും ഇനി ഈ മണ്ണിലേക്ക് തക്കാളി നട്ട് കഴിഞ്ഞാൽ മണ്ണ് എപ്പോഴും ഒരു പുട്ടുപൊടിയുടെ ഭാഗത്തിന് ചെറിയ നനവുള്ളതായിരിക്കണം അധികമായിട്ട് ഉറച്ചിരിക്കുന്ന മണ്ണോ അല്ലെങ്കിൽ അമിതമായിട്ട് വെള്ളം കെട്ടി കുഴഞ്ഞിരിക്കുന്ന മണ്ണോ ആവരുത് ഇതിൻ്റെ ചുവട്ടിലുള്ളത് എപ്പോഴും നല്ല ഒരു ഈർപ്പമുള്ള ഒരു രീതിയിൽ മണ്ണ് നമുക്ക് സൂക്ഷിക്കാം ഇതുപോലെ തക്കാളിയുടെ ചുവട് ഒന്ന് ചിക്കി കഴിഞ്ഞാൽ അധികമായിട്ട് കുഴഞ്ഞിരിക്കുന്നതോ ഉറച്ചിരിക്കുന്നതോ ഉള്ള മണ്ണാവരുത് നല്ല പുട്ടുപൊടി പോലെ ഈർപ്പമുള്ള ഒരു മണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരോട്ടം ഉണ്ടാകും അതുപോലെ ഇടയ്ക്കൊക്കെ കളകൾ വരാതെ നമ്മളൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും പെട്ടെന്ന് തന്നെ വളർന്നു വരും അതുപോലെ ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഒരു തൈയൊക്കെ ഒക്കെ നല്ലത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും അതുപോലെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നമ്മളിതിന് താങ് കൊടുക്കണം ഒരു രണ്ട് മീറ്റർ നീളമുള്ള ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു ചരട് ഒരു കമ്പിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ചരട്ടിലേക്ക് പിടിച്ച് കെട്ടി കൊടുക്കാം അല്ലാതെ ഒരു തരത്തിൽ ഈ തക്കാളി നൂന്ന് നിൽക്കത്തില്ല ഇതിൻ്റെ തണ്ടുകളൊക്കെ വളരെ കരുത്തു കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു താങ്ങിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ പുതയിടുന്നത് വളരെ നല്ലതാണ് കൊന്നയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ പച്ചിലകൾ കൊണ്ടോ അല്ലെങ്കിൽ കരിയില കൊണ്ടോ നമുക്കിതിൻ്റെ ചുവട്ടിൽ പുത ഇട്ട് കൊടുക്കാം ഇങ്ങനെ പുതയിട്ട് കഴിഞ്ഞാൽ ഈ മണ്ണിലുള്ള സൂക്ഷ്മണുക്കളെല്ലാം സംരക്ഷിക്കും അതുപോലെ ജൈവാംശമൊക്കെ കൂടി വരും അതുപോലെ തന്നെ ഈ കാറ്റടിച്ചൊക്കെ ഉണ്ടാകുന്ന വരൾച്ച വരണ്ട കാറ്റും അതുപോലെ ചൂടും ഒക്കെ ഏറ്റവും ചെടി പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാതെ ഇരിക്കും അതുകൊണ്ട് തന്നെ പുതയിടുന്നത് വളരെ അത്യാവശ്യമാണ് കുറച്ച് കഴിയുമ്പോഴേ ഈ പുതയെല്ലാം നന്നായിട്ട് അഴുകി മണ്ണിനോട് കൂടി ചേർന്നോളും അതുപോലെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോൾ വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒരു മിശ്രിതം ഇലകളിലൊക്കെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് ഉറുമ്പ് ശല്യം ഉണ്ടാകാറുണ്ട് ഉറുമ്പിൻ്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുമ്മായവും ചാരവും കൂടി ഗ്രോ ബാഗിന് ചുറ്റും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പുകൾ ഇതിനുള്ളിലേക്ക് കയറിപ്പോകത്തില്ല അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ തക്കാളിയുടെ ചുവട്ടിൽ സ്യൂഡോ മോണാസ് ഒരു ഇരുപത് ഗ്രാം സ്യൂഡോ മോണാസ് എടുത്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി അത് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് കുറച്ചധികം ചുവടുണ്ടെങ്കിൽ വളരെ കുറച്ച് മതി നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ് തക്കാളി കൃഷിയിൽ സ്യൂഡോ മോണാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ട രോഗത്തെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഉൽപ്പാദനം കൂടുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത് ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തക്കാളിയിൽ എന്തെങ്കിലും രോഗം വന്നിട്ട് ഇലകൾ പഴുത്തു പോവുകയോ കീടങ്ങൾ ബാധിച്ച് അത് ചുരുണ്ട് നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇലകളെ നീക്കം ചെയ്യണം അല്ലെങ്കിൽ അത് മറ്റു ചെടികളിലേക്ക് ബാധിക്കാനുള്ള ഇടവരും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു ഒരുവിധം ഒന്ന് വളർന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കണം അത് ജൈവ രീതിയിലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ മാത്രം കൊടുക്കണം ഇപ്പോൾ കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും നമ്മൾ വീട്ടിലുള്ള പച്ചക്കറി കൃഷിയിൽ ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല ഇപ്പം നമ്മൾക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പ്രയോജനം കിട്ടുക ഇപ്പോൾ പൊട്ടാഷൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിതുവരെ വീട്ടിൽ ചെയ്യുന്ന ഒരു പച്ചക്കറി കൃഷിയിലും രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അപ്പം നമുക്ക് ചാണകപ്പൊടിയും നമ്മുടെ വീട്ടിലുള്ള കമ്പോസ്റ്റുമൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഉണ്ടാക്കുന്ന പച്ചക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ ജൈവ വളങ്ങൾ ചെയ്യുക മാത്രമാണ് ഒരു പോവഴി അപ്പം ദ്രവ രൂപത്തിൽ നമ്മൾ എന്ത് വേണമെങ്കിലും കൊടുക്കാം അപ്പം ചാണകത്തളി നേർപ്പിച്ചത് കൊടുക്കാം ഇപ്പം ചാണകത്തളിയും കടല പിണ്ണാക്കും ഒക്കെ കൂടെ പുളിപ്പിച്ച് നേർപ്പിച്ചത് കൊടുക്കാം എപ്പോഴും നന്നായിട്ട് നേർപ്പിച്ചത് തന്നെ കൊടുക്കണം തക്കാളി വളരെ കുറഞ്ഞ ഒരു ചെടിയാണ് നമ്മൾ അധികമായിട്ട് വളമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ തണ്ട് പഴുത്തു പോകും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പം ഞാൻ സാധാരണയായിട്ട് ഇതിന് കഞ്ഞിവെള്ളം നേർപ്പിച്ചത് പോലും കൊടുക്കാറില്ല ഇപ്പം ചാണക തളിയൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ട് പത്തിരട്ടി വെള്ളത്തിൽ തന്നെ നേർപ്പിക്കണം ഗോമൂത്രമാണെങ്കിലും പത്തിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളമൊക്കെ ചെയ്തിട്ട് എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത് അപ്പോൾ കേരളത്തിലാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ തന്നെ തക്കാളി നമുക്ക് നട്ടു തുടങ്ങാം നല്ല വെയിൽ വേണം ഈ ഒരു സമയത്തൊക്കെ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് തക്കാളി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് സമയമൊന്നും മെനക്കെട്ട് കഴിഞ്ഞാൽ വലിയൊരു നേട്ടമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ വാങ്ങിക്കുന്ന തക്കാളിയൊക്കെ ഒരുപാട് കീടനാശിനി അടിച്ചിട്ട് വരുന്ന തക്കാളിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് പച്ചക്കോ അല്ലെങ്കിൽ അത് പാകം ചെയ്തോ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ദോഷമാണ് വരുന്നത് ഇപ്പോൾ ലൈക്കോപ്പി എന്ന് പറയുന്ന ഒരു നിരോക്സീകാര ഘടകം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് തക്കാളി പക്ഷേ ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒന്നുമാണ് പക്ഷേ നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരികയാണ് ചെയ്യുന്നത് അതിലടങ്ങിയിരിക്കുന്ന കീടനാശിനി മൂലം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആരും ഒരു തക്കാളി വീട്ടിൽ നട്ടുപിടിപ്പിച്ചു പോകും ഇപ്പോൾ കാൽസ്യവും വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് സ്കിന്നിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് തക്കാളി പുരുഷന്മാർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ അവരുടെ ഹോർമോൺ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ നല്ല ഒന്നാണ് അതുപോലെ തന്നെ സ്കിന്നിന് ഒരു ടോണറായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് സ്കിന്നിന് ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല സൂര്യാഘാതം അതുപോലെ ചുളിവ് പാടുകൾ കരുവാളുപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റുന്നതിനുള്ള ശേഷിയുള്ള ഒരു ഫേസ് പാക്കായിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി പഴം പച്ച തക്കാളിയല്ല പഴുത്ത തക്കാളിയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് മുഖം വളരെ ഡള്ളായി കരിവാളിച്ചൊക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ വെയിലത്ത് നിന്നൊക്കെ വന്ന് വീട്ടിലേക്ക് വന്ന് കയറുന്ന അവസ്ഥയിൽ നമുക്ക് മുഖത്തെ ആ ഒരു ചർമ്മത്തെ പെട്ടെന്ന് തന്നെ റിഫ്രഷ് ആക്കുന്നതിന് വേണ്ടിയിട്ട് തക്കാളി ഉപയോഗിക്കാം അപ്പോൾ തക്കാളി പഴം എങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഒരു മുറി തക്കാളിയാണ് ആവശ്യം അപ്പോൾ ഒരു മുറി തക്കാളി അത് അരക്കിയൊന്നും വേണ്ട ആ ഒരു തക്കാളി വെച്ചിട്ട് നമ്മുടെ മുഖത്ത് ഒന്ന് ഉരസി കൊടുത്താൽ മാത്രം മതി വളരെ സാവധാനത്തിൽ മുഖ ചർമ്മത്തിൽ ഒന്ന് ഉരസിക്കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തുള്ള ഡെഡ് സെൽസൊക്കെ അകലും അതുപോലെ നല്ല തിളക്കവും കിട്ടും മാറി കിട്ടും അപ്പോൾ ഇത് ഒരു ദിവസം ഇടപെട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ നീര് മാത്രമായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഇനി ഇത് അരച്ച് വേണമെങ്കിൽ മുഖത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതേ രീതിയിൽ തക്കാളിയുടെ നീര് മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് കഴുകിക്കളയാം അപ്പോൾ പെട്ടെന്ന് തന്നെ മുഖത്തേക്ക് ഇത് പിടിക്കും നമുക്ക് കൈകാലുകളിലൊക്കെ ഇത് പുരട്ടാവുന്നതാണ് കൈകളിലൊക്കെ മൃതകോശങ്ങളുണ്ടെങ്കിൽ അത് നന്നായിട്ട് അകലും അതുപോലെ ചുളവുകളൊക്കെ മാറിക്കിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സൗന്ദര്യ സംരക്ഷണ മാർഗ്ഗമാണ് തക്കാളി ഉപയോഗിച്ച് ചെയ്യാവുന്നത് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വെള്ളരിക്കയൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് തക്കാളി അപ്പോൾ തക്കാളിയുടെ സ്കിന്ന് മാത്രമായിട്ട് എടുത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് വേണമെങ്കിൽ ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക്കായിട്ടുള്ള തക്കാളി ആണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റെപ്പോയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്